يا سائلي عن مذهبي وعقيدتي، رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه ولا يتبع. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയം ഉള്ളവരെ, ഇൻഷാല്ലാ ഇന്ന് മുതൽ നമ്മൾ ഉസൂലുൽ ഫിഖ്ഹിലെ അൽ ഉസൂൽ മിൻ ഇൽമിൽ ഉസൂൽ എന്ന ഗ്രന്ഥം പഠനം ആരംഭിക്കുകയാണ്. ഇമാം അബു അബ്ദില്ല മുഹമ്മദ് ബിൻ സാലിഹ് ബിൻ മുഹമ്മദ് അൽ ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലൈഹിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. എല്ലാവർക്കും സുപരിചിതനായ സ്വീകാര്യനായ ഇമാമാണ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലൈഹി. ഹിജ്റ 1347-ലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഉനൈസയിൽ ഹിജ്റ 1421-ൽ അദ്ദേഹം വഫാത്തായി. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളാണ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ചെറിയ പ്രായത്തിൽ തന്നെ ഖുറാനും ഫിഖുഹും ഹദീസും എല്ലാം പഠിച്ചു വന്ന വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആദ്യ ഷെയ്ഖായി അറിയപ്പെടുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹത്തിൽ നിന്നുമാണ് അദ്ദേഹം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൻഹജും തദ്രീസിൻ്റെ രീതിയുമെല്ലാം സാലിഹ് അൽ ഉസൈമീൻ, മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹിക്ക് ഏറെ ആകൃഷ്ടമായി. അദ്ദേഹം ഷെയ്ഖിൻ്റെ അതേ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇമാം മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വ്യത്യസ്ത ഫന്നുകളിൽ ഗ്രന്ഥം രചിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം. ഹദീസിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമുണ്ട്, ഉസൂൽ ഹദീസിൽ ഗ്രന്ഥമുണ്ട്, ഫിഖ്ഹിൽ ഗ്രന്ഥമുണ്ട്, ഉസൂൽ ഫിഖ്ഹിൽ ഗ്രന്ഥമുണ്ട്, തഫ്സീറിൽ ഗ്രന്ഥമുണ്ട്, ഉലൂമു തഫ്സീർ ഉസൂലു തഫ്സീറിൽ ഗ്രന്ഥമുണ്ട്, നഹ്വിലുണ്ട്, ബലാഗയിലുണ്ട്, എല്ലാത്തിലും അദ്ദേഹത്തിന് ദഖലുണ്ട്. അൽഫത്ത് ഇബ്നു മാലിക്കിന് ഷറഹുണ്ട്, അൽ മുഖദ്ദിമത്തുൽ അജ്റൂമിയൊക്കെ അദ്ദേഹത്തിന് ഷറഹുണ്ട്. കൂടാതെ സെപ്പറേറ്റായി തന്നെ അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫന്നിലും നല്ല ദഖലുള്ള ഒരു സ്വീകാര്യനായ പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്നും ഇൽമു സ്വീകരിക്കാൻ, ഇൽമു പഠിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് അബീൻ അഷങ്കീത്തി റഹ്മത്തുള്ളാഹി അലൈഹി, അബ്ദുൽ അസീസ് ബിൻ ഉബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അവിടെയൊക്കെ കീഴിൽ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമു പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അൽ ഉസൂൽ മിൻ ഇൽമിൽ ഉസൂൽ. ഇത് തുല്ലാബുൽ ഇൽമിന് വേണ്ടി രചിച്ച ഗ്രന്ഥമാണ്. അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ചില ജാമിയാത്തുകളുടെ സിലബസ് കമ്മിറ്റിയിലെ മെമ്പറുമായിരുന്നു. ആ കാലഘട്ടത്തിൽ തുല്ലാബുൽ ഇൽമിന് വേണ്ടി ചില മുദക്കിറുകൾ അദ്ദേഹം രചിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഒന്നാവണം അൽ ഉസൂൽ മിൻ ഇൽമിൽ ഉസൂൽ എന്ന ഈ ഗ്രന്ഥം. സാലിഹ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇതിൻ്റെ മുഖദ്ദിമയിൽ ആ വക കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വളരെ ചെറിയ ഗ്രന്ഥമാണ് അൽ ഉസൂൽ മിൻ ഇൽമിൽ ഉസൂൽ. തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രചിച്ച ഗ്രന്ഥമാണ്. ഈ കിതാബിന് രണ്ട് പ്രത്യേകതകളുണ്ട് മറ്റ് കിതാബുകളെ അപേക്ഷിച്ച്. ഒന്ന്, ഇത് മുഖ്തസറാണ്. അദ്ദേഹം ഈ കിതാബിനെ പരിചയപ്പെടുത്തിയത് തന്നെ അദിഹി റിസാലത്തുൻ മുഖ്തസറ, ഇത് ഷോർട്ട് ഗ്രന്ഥമാണ്. നാം
വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ ഈ ഷോർട്ട് ഗ്രന്ഥത്തിനുണ്ട്. ഒന്ന്, ഈ ഷോർട്ടായിട്ട് കൂടി ഓരോ മസലകൾ പറയുമ്പോഴും ആ മസലകൾക്ക് ദലീലുകൾ കൊണ്ടതിനെ സമർത്ഥിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. തുലാബുൽ ഇൽമിന് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, ഇദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ സരളമാണ്, എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ താലിബുൽ ഇൽമിന് പറ്റും. കെട്ടുകുടുക്കുകളോ മനസ്സിലാക്കാൻ പ്രയാസമായ രീതികളോ ഈ ഗ്രന്ഥത്തിൻ്റെ എഴുത്തിലില്ല. ഇത് രണ്ടും ഈ കിതാബിൻ്റെ പ്രത്യേകതകളാണ്. അദ്ദേഹം ഹംദും സലാത്തും പറഞ്ഞതിന് ശേഷം ഗ്രന്ഥം ആരംഭിക്കുകയാണ്. ഉസൂലുൽ ഫിഖ്, ആദ്യ പാഠം ഉസൂലുൽ ഫിഖ് എന്ന പാഠമാണ്. അതിനു മുമ്പായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ചെറിയ മുഖദ്ദിം ഒന്ന് വായിക്കാം. മുഖദ്ദിം കിതാബ് നോക്കട്ടെ, ഒരു കിതാബ് ഉണ്ട്, എൻ്റെ കിതാബ് ഇതാ. ഇതിൻ്റെ മുഖദ്ദിമ കാണുന്നില്ല. നമുക്ക് സലിഹ് അൽ ഹുസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുഖദ്ദിമ ഗ്രന്ഥത്തിൻ്റെ മുഖദ്ദിമ വായിക്കാം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലഹ് വമൻ യുളിൽ ഫലാ ഹാദിയലഹ് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി وَمَنْ تَبِعَهُمْ بِإِحْسَانٍ وَسَلَّمَ تَسْلِيمًا. ഹംദും സലാത്തൊക്കെ പറഞ്ഞതിന് ശേഷം, അമ്മാ ബഅദു ഫഹാദിഹി റിസാലത്തുൻ മുഖ്തസറ ഫി ഉസൂലുൽ ഫിഖ്ഹി കതബ്നാഹ അലാ വഫ്ഖിൽ മൻഹജിൽ മുഖറർ ലിസ്സനത്തി സാലിസത്തി സാനവിയ ഫിൽ മആഹിദിൽ ഇൽമിയ വസമ്മൈനാഹ അൽ ഉസൂൽ മിൻ ഇൽമിൽ ഉസൂൽ أسأل الله أن يجعل عملنا خالصا لله نافعا لعباد الله إنه قريب مجيب. ഒരു ചെറിയ മുഖദ്ദിമയാണ് അദ്ദേഹത്തിൻ്റെത്. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് ഹംദുകൾ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു, അള്ളാഹുവിന് ഹംദ് ചെയ്യുന്നു, അള്ളാഹുവിനോട് സഹായം തേടുന്നു, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. എന്നിട്ട് സ്വന്തത്തിൻ്റെ ഷെറുകളിൽ നിന്നും നമ്മുടെ മോശമായ കർമ്മങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. ഒനഊദു ബില്ലാഹി മിൻ ശുറൂരി അംഫുസിന വമിൻ സയ്യിആത്തി അഅ്മാലിന. ശുറൂറുൻ നഫ്സ് ഷൈത്താൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന, മനസ്സിലുണ്ടാകുന്ന കേടുകളാണ്. സയ്യിആത്തുൽ അഅ്മാൽ നമ്മൾ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്നതാണ്, മോശമായ പ്രവർത്തനങ്ങൾ. മൈ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലല വമൻ യുളിൽ ഫലാ ഹാദിയല. അള്ളാഹു ഹിദായത്തിലാക്കിയയാളെ വഴികേടിലാക്കുന്ന ആരുമില്ല, അള്ളാഹു വഴികേടിലാക്കിയവരെ ഹിദായത്തിലാക്കുന്ന ആരുമില്ല. വഅശ്ഹദു അന്ന വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീകല വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ വസല്ലമ തസ്ലീമ. അമ്മാ ബഅദു ഫഹാദിഹി റിസാലത്തുൻ മുഖ്തസറ, ഇതൊരു ഷോർട്ട് റിസാലയാണ്. ഫി ഉസൂലുൽ ഫിഖ്, ഉസൂൽ ഫിഖ്ഹിനുള്ള ഒരു ഷോർട്ട് ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തെ നാം രചിച്ചു അല വഫ്ഖിൽ മൻഹജിൽ മുഖറർ ലിസ്സനത്തി സാലിസത്തി സാനവിയ ഫിൽ മആഹിദിൽ ഇൽമിയ. ഞാൻ പറഞ്ഞല്ലേ, അദ്ദേഹം തുലാബുൽ ഇൽമിന് വേണ്ടി രചിച്ചതാണ്. അതൊരു മുഖറായി നിശ്ചയിക്കാൻ വേണ്ടി തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രചിച്ചതാണ്. അതാണ് മൂന്നാം വർഷക്കാർക്ക് വേണ്ടിയുള്ള മുഖറാണിത്. ആ കോലത്തിലാണ് ഈ ഗ്രന്ഥത്തെ രചിച്ചിട്ടുള്ളത്. അതാണ് റിസാലത്തുൻ മുഖ്തസറ ഫി ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞത്. സമ്മൈനാഹ അൽ ഉസൂൽ മിൻ ഇൽമിൽ ഉസൂൽ. ഈ കിതാബിന് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഹുസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇട്ട പേര് അൽ ഉസൂൽ മിൻ ഇൽമിൽ ഉസൂൽ. അസ്അലുല്ലാഹ
അയ്യജാല അമലന ഖാലിസല്ലില്ലാ. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അയ്യജാല അമലന ഖാലിസല്ലില്ല, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടിയാകാൻ, ഖാലിസാകാൻ, അള്ളാഹുവിന് മാത്രമാകാൻ. നാഫിയാൻ ലിബാദില്ല, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഉപകാരപ്രദമാകാനും. ഇന്നഹു ഖരീബുൻ മുജീബ്, അള്ളാഹു സമീപസ്ഥനും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവനുമാണ്. എന്നിട്ട് അദ്ദേഹം ഗ്രന്ഥം ആരംഭിക്കുകയാണ്. ഉസൂലുൽ ഫിഖ്, ഒന്നാമത്തെ പാഠം ഉസൂലുൽ ഫിഖ് ആണ്. ഉസൂലുൽ ഫിഖ് താരീഫുഹു, ഉസൂലുൽ ഫിഖ്ഹി യുഅറഫു ബിഇതിബാറൈൻ, അൽ അവ്വലു ബിഇതിബാരി മുഫ്റദൈഹി ഐ ബിഇതിബാരി കലിമത്തി ഉസൂൽ വ കലിമത്തി ഫിഖ്. ഉസൂൽ ഫിഖ്ഹിനെ നിർവചിക്കുകയാണ്. ഉസൂൽ ഫിഖ്ഹിനെ രണ്ട് രീതിയിൽ നിർവചിക്കാൻ പറ്റും. ബിഇതിബാറൈൻ, ഒന്ന് അതിൻ്റെ മുഫ്റദിനെ പരിഗണിച്ച്. ഉസൂൽ എന്നുള്ളത് ഒരു മുഫ്റദാണ്, ഫിഖ് എന്നുള്ളത് വേറൊരു മുഫ്റദാണ്. അതായത് ഉസൂൽ ഫിഖ് എന്നുള്ളത് മുറക്കബാണ്, രണ്ട് കലിമത്തുകൾ കൊണ്ട് ജോയിൻ്റ് ആക്കപ്പെട്ടതാണ്. ഇതിന് മുറക്കബുൻ ഇലാഫി എന്ന് പറയുക, മുലാഫ് മുലാഫിലഹിയാണ് ഉസൂലുൽ ഫിഖ്ഹി. അതിൻ്റെ ഓരോ പാർട്ടിന് മുഫ്റദ് എന്നാണ് പറയുക. മുഫ്റദ് മൂന്ന് രീതിയിൽ പ്രയോഗിക്കും. ഒന്ന്, മുറക്കബിൻ്റെ ഓപ്പോസിറ്റായിട്ട് മുഫ്റദ് പറയും. സൈദുൻ, അത് മുഫ്റദാണ്. അബ്ദുള്ള മുറക്കബാണ്. സൈദ് ഒറ്റ കലിമത്തേ ഉള്ളൂ, അബ്ദുള്ള രണ്ട് കലിമത്തുണ്ട്. മനസ്സിലായി? അപ്പം മുഫ്റദും മുറക്കബും രണ്ട്. മുഫ്റദും ജുംലയും. സൈദുൻ മുഫ്റദാണ്, സൈദുൻ ഖായിമുൻ ജുംലയാണ്. മനസ്സിലായില്ലേ? അപ്പം ജുംലയുടെ ഓപ്പോസിറ്റായ മുഫ്റദ്. മൂന്നാമത്തത് മുഫ്റദും ജംഉം. മുഫ്റദ് തസ്നിയ ജംഉ. ഖലമുൻ അഖ്ലാമുൻ, ഖലമുൻ മുഫ്റദാണ്, അഖ്ലാമുൻ ജംആണ്. അങ്ങനെ മൂന്ന് കോലത്തിൽ, മൂന്ന് രീതിയിൽ മുഫ്റദ് ഉപയോഗിക്കും. ഇവിടെ ഉസൂൽ ഫിഖ്ഹിൻ്റെ മുഫ്റദ് മുറക്കബിൻ്റെ ഓപ്പോസിറ്റായ മുഫ്റദാണ്. അതിന് അദ്ദേഹം പറയുന്നത് ഉസൂൽ ഫിഖ്ഹ് യുഅറഫു, നിർവചിക്കപ്പെടും, ബിഇതിബാറൈൻ, രണ്ട് രീതിയിൽ. അല്ലവ്വലു ബിഇതിബാരി മുഫ്റദൈഹി, ഉസൂൽ ഫിഖ്ഹിൻ്റെ രണ്ട് മുഫ്റദുകളെ പരിഗണിച്ചിട്ട്. ഉസൂൽ ഫിഖ്ഹ് മുറക്കബാണ്, അതിൻ്റെ ഓരോ മുഫ്റദിനെയും പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് മുറക്കബായ ഒരു കലിമത്തിനെ അതിൻ്റെ മുറക്കബായ കോലത്തിൽ പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുഫ്റദുകളെ സംബന്ധിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ മുഫ്റദുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോഴാണ് മുറക്കബായ അവസ്ഥയിൽ എന്ത് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഉസൂൽ ഫിഖ്ഹിൻ്റെ രണ്ട് മുഫ്റദുകൾ ഏതൊക്കെയാണ്? ഒന്ന് കലിമത്ത് ഉസൂൽ, രണ്ട് കലിമത്ത് ഫിഖ്. അപ്പോൾ ഉസൂൽ എന്ത് എന്ന് വേറെ മനസ്സിലാക്കണം, ഫിഖ് എന്ത് എന്ന് വേറെ മനസ്സിലാക്കണം, പിന്നെ ഉസൂൽ ഫിഖ് എന്ത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ മുഫ്റദുകളെ സംബന്ധിച്ചിട്ട് സെപ്പറേറ്റ് പഠിക്കുമ്പോൾ മുറക്കബായ അവസ്ഥ മനസ്സിലാക്കൽ എളുപ്പമാകുമെന്ന്. എന്നിട്ട് ഇമാം മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉസൂൽ ഫിഖ്ഹിൻ്റെ ഓരോ മുഫ്റദിനെ കുറിച്ചിട്ടും പ്രത്യേകം ചർച്ച ചെയ്യാൻ. ആദ്യമായി എന്താണ് ഫൽ ഉസൂൽ? ഉസൂൽ ജംഉ അസ്ലിൻ, അസ്ലിൻ്റെ ജം ആണ് ഉസൂൽ. വഹുവ മാ യുബ്ന അലൈഹി ഗൈറുഹു, ആ അസ്ലിന് സാലിഹ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി നിർവചനം പറയാണ്, ഭാഷാപരമായ നിർവചനം. മാ യുബ്ന അലൈഹി ഗൈറുഹു, മാ ഒന്നാണ്, യുബ്ന അലൈഹി ആ ഒന്നിൻ്റെ മേൽ എടുക്കപ്പെടും, ഗൈറുഹു മറ്റൊന്ന്, ഒരു കാര്യത്തിൻ്റെ മേൽ മറ്റൊന്ന് എടുക്കപ്പെടും. ആ എന്തിൻ്റെ മേലാണോ എടുക്കപ്പെടുന്നത് അതിനാണ് അസ്ലു എന്ന് പറയുക, അടിത്തറ, ഫൗണ്ടേഷൻ. മാ യുബ്ന അലൈഹി ഗൈറുഹു. അസ്ലിന് ഇങ്ങനെയൊരു നിർവചനം പറയുന്നത് ചില പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. മാ യുബ്ന അലൈഹി ഗൈറുഹു എന്ന നിർവചനം ഉപ്പാക്കും മോൻകും സൂട്ടാകൂല എന്നതുകൊണ്ട്. ഉപ്പ അസ്ലാണ്, മോൻ ഫറാണ്. അപ്പോൾ അസ്ലിനർത്ഥം മാ യുബ്ന അലൈഹി ഗൈറുഹു എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ മേലെ എടുക്കപ്പെട്ടതാണ് മോൻ എന്ന് പറയുമ്പോൾ വരും. അങ്ങനെയല്ലല്ലോ, ഉപ്പാൻ്റെ മോളാണ് മോനുള്ളത്, അല്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും നല്ല നിർവചനം മാ യതഫറഉ അൻഹു ഗൈറുഹു. അൻഹു ഒന്നിൽ നിന്നും ഫർ ആയി വന്നത്, ഉൾത്തിരിഞ്ഞ് വന്നത് എന്ന അർത്ഥത്തിലാകുമ്പോൾ എല്ലാം സൂട്ടായി. താരിഫ് പറയുമ്പോൾ ജാമ്യം മാനുവാകണമല്ലോ. അപ്പോൾ മാ യുബ്ന അലൈഹി ഗൈറുഹു എന്നതിനേക്കാൾ നല്ലത് മാ യതഫറഉ അൻഹു ഗൈറുഹു എന്ന് പറയലാണ് എന്ന്. ഇത് അസുൽ എന്ന കലിമത്തിൻ്റെ ഭാഷാപരമായ നിർവചനമാണ്. മനസ്സിലായില്ലേ?
അസ്ലി എന്ന കലിമത്തിന് രണ്ട് രീതിയിൽ അർത്ഥം പറയും. ഒന്ന് ഹിസ്സിയായിട്ട്, രണ്ട് മാനവിയായിട്ട്. സ്വാലിഹ് ഹുസൈമീൻ റഹ്മത്തുള്ള അലൈഹി ഹിസ്സിയായിട്ടാണ് ഇവിടെ നിർവചനം പറയുന്നത്. അതിനകത്ത് ഉദാഹരണം കൊടുത്തത് അതാണ്. വമിൻ ദാലിക, ഈ മായുബിന് അലൈഹി ഗൈറുഹു എന്ന് നമ്മൾ നിർവചനം പറഞ്ഞല്ലോ, ആ അർത്ഥം കിട്ടുന്നതിൽ പെട്ടതാണ് അസ്ലുൽ ജിദാർ, ജിദാറിൻ്റെ അസല് എന്ന പ്രയോഗം. ഐ അസാസുഹു, ജിദാറിൻ്റെ അടിത്തറ, ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ അസ്ലു ഷജറ, മരത്തിൻ്റെ അടിത്തറ അസല്. അല്ലതി എങ്ങനെയുള്ള അസലാണ്, യതഫറഉ മിൻഹു അഖ്സാനുഹ, ആ മരത്തിൻ്റെ ശില്ലകൾ, ശിഖരങ്ങൾ, കൊമ്പുകൾ ആ അസലിൽ നിന്നുമാണ് ഉൾത്തിരിഞ്ഞു വരുന്നത്. ഉസ്നുൻ ജം അഖ്സാൻ. അപ്പോൾ അടിയിലുള്ള ഉറച്ചു നിൽക്കുന്ന വേരിൻ്റെ ഭാഗം, മരത്തിൻ്റെ വേരിൻ്റെ ഭാഗത്തിനാണ് അസ്ലു എന്ന് പറയുക. മേലുള്ള ഭാഗത്തിന് ഫറ, അതിൻ്റെ ശിഖിരങ്ങൾ, കൊമ്പുകൾ. ഇതൊരു ഹിസ്സിയായ നിർവചനമാണ്. മാനവിയായ നിർവചനം ഉസൂലുൽ ഈമാൻ, ഈമാൻ്റെ ഉസൂലുകൾ അറിയില്ലേ, ഉസൂലുൽ ഖൈരി വശ്ശർറ്, ഖൈർ ഷെറിൻ്റെ അസ്ലു ഇതാണ്. അത് മാനവിയായ അർത്ഥമാണ്. അസ്ലി എന്ത് എന്ന് മനസ്സിലാക്കാൻ ഈ രണ്ട് രീതിയിലുള്ള സംസാരം തന്നെ ധാരാളമാണ്. ഹിസ്സിയും മാനവിയുമായ രണ്ട് പ്രയോഗങ്ങൾ. എന്നാൽ ഉസൂലികളായ പണ്ഡിതന്മാർ ഒരു കുല്ലിയായ, ഒരു പൊതുവായ ഒരു നിർവചനം ഉസൂൽ എന്ന കലിമത്തിന് നൽകി. അതാണ് മാ യതഫറഉ അൻഹു ഗൈറുഹു എന്ന നിർവചനം. എന്നിട്ട് ഇമാം അവർഗൾ അദ്ദേഹം പറഞ്ഞ അസൽ എന്ന കലിമത്തിൻ്റെ അർത്ഥത്തിന് ഖുർആനിൽ നിന്ന് ഒരു തെളിവ് ഉദ്ധരിക്കാണ്. ഖാലല്ലാഹു തആല അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. സൂറത്ത് ഇബ്രാഹിമിലെ 24-ാമത്തെ വചനമാണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു തആല അസൽ എന്ന് പ്രയോഗിക്കുന്നു. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ, അള്ളാഹു എങ്ങനെയാണ് ഒരു ഉപമ പറഞ്ഞത് എന്ന് താങ്കൾ കണ്ടിട്ടില്ലേ. അതായത് കലിമത്തൻ തൊയ്യബത്തൻ, തൊയ്യബത്തായ കലിമത്തിനെ എങ്ങനെയാണ് ഉപമിച്ചതെന്ന് കണ്ടിട്ടില്ലേ. അതെങ്ങനെയാണ്, കഷജറത്തിൻ തൊയ്യബത്തിൻ, അത് നല്ല ഒരു വൃക്ഷം പോലെയാണ്, മരം പോലെയാണ്. അള്ളാഹു പറഞ്ഞു അസ്ലുഹ സാബിത്തുൻ, അതിൻ്റെ അസൽ സാബിത്താണ്, അള്ളാഹുടെ പ്രയോഗമാണ്. അപ്പോൾ ഫർഉഹ, അതിൻ്റെ ഫറ ഫിസ്സമ, ആകാശത്തിലാണ്. അസ്ലു എന്താണ്, ആ വേരിൻ്റെ ഭാഗമാണ് അസ്ല, അടിത്തറ അല്ലേ. ഫറ ശിഖിരങ്ങൾ, അഖ്സാനുകൾ, അത് ആകാശത്തിലാണ് എന്ന് പറഞ്ഞാൽ മുകളിലാണ് എന്നർത്ഥം. അതേപോലെ തന്നെ സൂറത്തുൽ ഹഷറിലെ 5-ാമത്തെ വചനത്തിലും അള്ളാഹു ഈ കലിമത്തിനെ പ്രയോഗിക്കുന്നുണ്ട്. വമാ ഖതഅ്തു മിൻ ലീനത്തിൻ ഔ തറക്തു മുഹ ഖായിമതൻ അലാ ഉസൂലിഹ ഫബിഇദ്നില്ലാ വലിയുഖ്സിയ അൽഫാസിഖീൻ. അവിടെ അള്ളാഹു ഉസൂൽ എന്ന് പറയിച്ചു. ഈ സൂറത്ത് ഇബ്രാഹിമിലെ ഈ വചനത്തിൽ അള്ളാഹു അസൽ എന്ന് പ്രയോഗിച്ച്, അപ്പം മുഫ്രദും ജമ്മു അല്ല തന്നെ പ്രയോഗിച്ച്, അസലും ജം ഉസൂൽ. മാ ഖതഅ്തു മിൻ ലീനത്തിൻ, ഈത്തപ്പനയിൽ നിന്നും നിങ്ങൾ മുറിച്ചെടുക്കുന്ന ഒന്ന്, ഈത്തപ്പ മരത്തെ നിങ്ങൾ മുറിച്ചെടുത്താൽ അത്, ഔ തറക്തു മുഹ ഖായിമതൻ അലാ ഉസൂലിഹ, അല്ലെങ്കിൽ ആ മരത്തെ വെട്ടാതെ അങ്ങനെ തന്നെ അതിൻ്റെ അസലിൽ നിൽക്കാൻ വിട്ടാൽ, അസലിൽ നിൽക്കാൻ വിട്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരിൽ തന്നെ അതിനെ നിൽക്കാൻ വിട്ടാൽ, അലാ ഉസൂലിഹ ഫബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ തീരുമാന പ്രകാരമാണ് എന്ന്. ഇതാണ് അസുൽ എന്ന കലിമത്തിൻ്റെ ഭാഷാർത്ഥം, അടിത്തറ, അസാസ്, ഫൗണ്ടേഷൻ എന്നാണ്. എന്നാൽ പണ്ഡിതന്മാർ അസുൽ എന്ന കലിമത്തിന് ഇസ്തിലാഹിയായി ധാരാളം അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. സാലിഹ് അൽ ഹുസൈമീൻ, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഹുസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആ നിർവചനങ്ങൾ ഈ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടില്ല. കൊടുക്കാതിരിക്കാനുള്ള കാരണം, ഇതൊരു മുഖ്തസറായ റിസാലയാണല്ലോ. താലിബുൽ ഇൽമിനെ ആ രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട, വിശാലമായ സംസാരത്തിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാകാം. പണ്ഡിതന്മാർ അസ്ലി എന്ന ഈ കലിമത്തിന് ഇസ്തിലാഹിയായിട്ട് ധാരാളം അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. അടിസ്ഥാനപരമായും 5 അർത്ഥങ്ങളാണ്. ഒന്ന് അദ്ദലീൽ, ഇസ്തിലാഹിയായ സാങ്കേതികപരമായി അസ്ലിനെ പ്രയോഗം അദ്ദലീൽ, തെളിവ് എന്നർത്ഥത്തിലാണ്. ഉദാഹരണത്തിന് അൽ അസ്ലു ഫിസ്തിഹിബാബി കിതാബത്തി ദൈൻ, കടം എഴുതി വെക്കാനുള്ള, എഴുതി വെക്കൽ മുസ്തഹബ്ബാണ് എന്നതിൻ്റെ അസല് കൗലുഹു തആല, അള്ളാഹുവിൻ്റെ വാക്കാണ്.
യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബു എന്ന സൂറത്ത് ബക്കറയിലെ ആയത്താണ്. അപ്പൊ എന്താ പറഞ്ഞത്, അൽ അസ്ലു ഫിസ്തിഹ്ബാബി കിതാബത്തി ദൈൻ, കടം എഴുതി വെക്കൽ മുസ്തഹബാണ് എന്നതിൻ്റെ അസൽ എന്ന് പറഞ്ഞാൽ ദലീൽ, തെളിവ്. മനസ്സിലായില്ലേ? ദലീൽ അസ് എന്ന് പറഞ്ഞാൽ ദലീൽ. അത് തന്നെ അൽ അസ്ലു ഫി തഹ്രീമി സിബാബിൽ മുസ്ലിമി വ ഖിതാലി, മുസ്ലിമിനെ ചീത്ത വിളിക്കലും മുസ്ലിമിനോട് ഖിതാൽ നടത്തലും ഹറാമാണ് എന്നതിൻ്റെ അസൽ, എന്നതിൻ്റെ ദലീൽ. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. എന്താണ് സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വ ഖിതാലുഹു കുഫ്റുൻ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മനസ്സിലായില്ലേ? ചില പണ്ഡിതന്മാർ പറയും അൽ അസ്ലു ഫി ആദിഹിൽ മസ്അലത്തി അൽ കിതാബ് വസ്സുന്ന, ഈ മസ്അലയുടെ അസല് ഖുർആനും സുന്നത്തുമാണ് എന്ന് പറഞ്ഞാൽ ഈ മസ്അലയുടെ ദലീൽ. അപ്പൊ ദലീൽ എന്ന അർത്ഥത്തിൽ അസലിനെ പ്രയോഗിക്കും. രണ്ടാമത്തേത് അർ റാജിഹ്, അൽ ഖൗലു റാജിഹ്, റാജിഹായ ഖൗൽ, പരിഗണനീയമായ അഭിപ്രായം. രണ്ടഭിപ്രായങ്ങൾ റാജിഹായ ഖൗൽ എന്നർത്ഥത്തിൽ അസൽ എന്നതിനെ പണ്ഡിതന്മാർ പ്രയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് അൽ അസ്ലു തഖ്ദീമുൽ മൻതൂഖി അലൽ മഫ്ഹൂം, അൽ അസ്ലു തഖ്ദീമുൽ മൻതൂഖി അലൽ മഫ്ഹൂം, മഫ്ഹൂമിനേക്കാൾ മൻതൂഖിനെ മുന്തിക്കണം എന്നതാണ് അസൽ. ഖുർആനും സുന്നത്തിൽ വന്ന അള്ളാഹുവിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വചനങ്ങൾ മൻതൂക്കായിരിക്കും അല്ലെങ്കിൽ മഫ്ഹൂമായിരിക്കും. മൻതൂക്ക് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കപ്പെട്ട ആ കലിമത്തുകൾ, മഫ്ഹൂം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. അപ്പം മൻതൂക്ക് മഫ്ഹൂമും വന്നാൽ, ഇപ്പം മൻതൂക്ക് മഫ്ഹൂമും എതിരായി വന്നാൽ അൽ അസ്ലു എന്താണ്, തഖ്ദീമുൽ മൻതൂക്കി അലൽ മഫ്ഹൂം, മഫ്ഹൂമിനേക്കാൾ മൻതൂക്കിനെ ഉന്തിക്കണം എന്നതാണ് അസൽ. അൽ അസ്ലു ഫിൽ കലാമി അൽ ഹഖീഖ, സംസാരത്തിൻ്റെ അസല് അത് ഹക്കീക്കത്താണ്. അതാണ് റാജിഹായ കൗല്. ഒരു സംസാരം വന്നാൽ ആ സംസാരത്തിൻ്റെ റാജിഹായ കൗൽ എന്താണ്? അത് ഹക്കീക്കത്തിനുള്ളതാണ്. അത് മജാസാണെന്ന് പറയാൻ തെളിവ് വേണം. മനസ്സിലായില്ലേ? അൽ അസ്ലു ഫിൽ അവാമിരി അൻ നഹാലിൽ വുജൂബ്, അവാമിറുകളുടെ കൽപ്പനകളുടെ അസൽ അത് വാജിബിനുള്ളതാണ്, അത് മുസ്തഹബിനുള്ളതാണ്, ഇസ്തിഹ്ബാബിനുള്ളതാണ് എന്ന് പറയാൻ തെളിവ് വേണം. ഒരു കൽപ്പന നിരുപാധികം വന്നാൽ അത് എന്തിനുള്ളതാണ്? വാജിബിനുള്ളതാണ്. അതാണ് അൽ അസ്ല അൽ അൽ ഖൗലു റാജിഹ്, റാജിഹായ ഖൗൽ. അൽ അസ്ലു ഫിൻ നവാഹി അൻ നഹാലി തഹ്രീം, നഹിയുടെ അസലെന്താണ്? അത് ഹറാമിനുള്ളതാണ്. അതായത് ഒരു നിരോധനം നിരുപാധികം വന്നാൽ അത് ഹറാമിനുള്ളതാണ്, അത് കറാഹത്തിനുള്ളതാണ് എന്ന് പറയാൻ തെളിവാണ്. റാജിഹായ കൗല് അത് ഹറാമിനുള്ളതാണ് എന്നതാണ്. മൂന്നാമതായി അൽ ഖായിദത്തുൽ മുസ്തമിറ, ഒരു മുസ്തമിറായ ഖായിദ എന്നർത്ഥത്തിൽ അസലിനെ പണ്ഡിതന്മാർ പ്രയോഗിക്കും. മനസ്സിലായ? അവിടെ അൽ അസൽ എന്നാ പ്രയോഗിക്കുക, പക്ഷെ അതിനർത്ഥം തരും അത് മുസ്തമിറായ ഒരു ഖായിദയാണത്, നിലനിന്ന് പോകുന്ന ഒരു ഖായിദയാണത്. ഉദാഹരണത്തിന് അൽ അസ്ലു തഹ്രീമുൽ മൈത്ത, അതൊരു ഖായിദയാണ്. ശവത്തെ തിന്നൽ ഹറാമാണ്, അതൊരു ഖായിദ മുസ്തമിറയാണ്. അതിന് അൽ അസ്ലു ഫിൽ അഷിയായി അത്തഹാറത്തു വൽ ഇബാഹ, വസ്തുക്കളുടെ അസല് അത് അനുവദനീയമാണ്, അത് ശുദ്ധമായതാണ് എന്നതാണ് അസല്. അത് ഖായിദ മുസ്തമിറയാണത് എന്നർത്ഥം. നാലാമതായി അൽ ഇസ്തിസ്ഹാബ് എന്ന അർത്ഥത്തിൽ അസ്ലിനെ പണ്ഡിതന്മാർ പ്രയോഗിക്കും. ഇസ്തിസ്ഹാബ്, ഇസ്തിസ്ഹാബ് എന്ന് പറഞ്ഞാൽ ഒരു വിധി എന്താണോ നിലവിലുള്ളത് അത് അങ്ങനെ തന്നെ തുടരും അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥിരപ്പെടുന്നത് വരെ. മനസ്സിലായ? ഉദാഹരണത്തിന് ഒരാൾ വുദു ചെയ്തു, അയാൾക്ക് വുദു ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പിന്നീട് അയാൾക്ക് സംശയം വുദു മുറിഞ്ഞോ ഇല്ലയോ, അസൽ എന്താണ്? അൽ ഇസ്തിസ്ഹാബ്, വുദു ഉണ്ട് എന്നതിനെ തുടർത്തലാണ്. മനസ്സിലായില്ലേ? എന്ന് പറയും
സുബൂത്തുൽ ഹുക്മി അലാ മാഹു അലൈഹി ഹത്താ യസ്ബുത ഖിലാഫു. ഒരു ഹുക്കുമ് സ്ഥിരപ്പെടും, അതെങ്ങനെയാണോ നിലവിലുള്ളത് അങ്ങനെ, അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥിരപ്പെടുന്നത് വരെ. ഒരു ഒരാളുടെ സ്വത്താണ് എന്നാണ് എല്ലാവർക്കും അറിയുന്നത്. വേറൊരാൾ വന്ന് വാദിക്കണം അത് എൻ്റെതാണ്, അത് എൻ്റെതാണ് എന്ന് വാദിക്കുന്ന ആളത് അയാൾ തെളിവ് സ്ഥിരപ്പെടുത്തുന്നവരെ ഇതായതാണ് ആദ്യത്തെ ആളേതാണ്. അത് ഇസ്തിസ്ഹാബാണ്, അത് ഞാൻ തുടരും. അൽ അസ്ലു ബറാഅത്തു ദിമ്മ, അൽ അസ്ലു ബറാഅത്തു ദിമ്മ, അത് ഇസ്തിസ്ഹാബാണ്. ഒരു കാര്യത്തിൻ്റെ അസിൽ, അതിൽ നിന്നും മുക്കല്ലഫായ മുഅ്മിനീങ്ങളെല്ലാം ഒഴിവാണ് എന്നതാണ്. അഖീദപരമായ കാര്യങ്ങളോ ഇബാദത്തുപരമായ കാര്യങ്ങളോ ഒരാൾ പുതുതായി കൊണ്ടുവന്നാൽ അസിലെന്താണ്? ബറാഅത്തു ദിമ്മയാണ്. ആ ഇബാദത്ത് ഇബാദത്താണ് എന്നത് സഹിയായ അദില്ലത്തുകൾ കൊണ്ട് സ്ഥിരപ്പെടുത്തണം, എന്നാലേ നമുക്കത് ചെയ്യാൻ ബാധ്യതയുള്ളൂ. ഒരാളൊരു പുതിയ ഇബാദത്ത് കൊണ്ടുവന്നു, ഇബാദത്താണ്, ആ ഇബാദത്ത് നമ്മൾ പറയണം ഇങ്ങനെ ഒരു ഇബാദത്തുണ്ട് ചെയ്യണം. അസലെന്താണ്? ബറാഅത്തു ദിമ്മയാണ്. ബറാഅത്തു ദിമ്മ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ ആ ഇബാദത്ത് ചെയ്തിട്ടില്ല, അതിനെ തുടർന്ന് പോവും. എനിക്ക് ഈ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ദലീൽ വേണം, മനസ്സിലായില്ലേ? ഇത്രയും കാലം ചെയ്യാത്തൊരു ഇബാദത്തിന് പുതിയ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്യൂല. അസ്ലു ബറാഅത്തു ദിമ്മ ആണ്. സുബൂത്തുൽ ഹുക്മി അലാ മാ ഹുവ അലൈഹി ഹത്താ യസ്ബുത ഖിലാഫു ആണ് അൽ ഇസ്തിസ്ഹാബ്. അഞ്ചാമത്തേത് അൽ മഖീസു അലൈഹി എന്നർത്ഥത്തിലും അസ്ലിനെ പണ്ഡിതന്മാർ പ്രയോഗിക്കും. അൽ മഖീസു അലൈഹി, ഖിയാസിൻ്റെ ബാബിലാണ് അൽ മഖീസു അലൈഹി എന്ന ചർച്ച വരുന്നത്. ഖിയാസിന് നാല് റുക്കുനുകളുണ്ട്. ഒന്ന് അൽ അസ്ൽ, രണ്ട് അൽ ഫറ, മൂന്ന് ഹുക്മുൽ അസ്ൽ, നാല് അൽ ഇല്ല. ഇതിൽ അൽ അസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഖീസു അലൈഹിയാണ്. ഏതൊന്നിനെയാണോ ഖിയാസാക്കുന്നത്, ഏതൊന്നിനോടാണോ ഖിയാസാക്കുന്നത് അത്. ഫറ എന്ന് പറഞ്ഞാൽ ഏതിനെയാണോ ഖിയാസാക്കുന്നത് അത്, മനസ്സിലായില്ലേ? അപ്പോൾ അൽ മഖീസു അലൈഹി എന്നർത്ഥത്തിൽ അസലിനെ പ്രയോഗിക്കും ഖിയാസിൻ്റെ ബാബിൽ. ഉദാഹരണത്തിന് കള്ള് കുടിക്കൽ ഹറാമാണ്. പുതിയൊരു ലഹരി പദാർത്ഥം ഒരാൾ കൊണ്ടുവന്നു, അത് ഹറാമാണോ എന്ന വിഷയത്തിൽ തർക്കമായി. ആ വസ്തു അതിൻ്റെ ആ വസ്തു ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസും ഖുർആനും വന്നിട്ടില്ല, പിന്നീട് ഉണ്ടായൊരു വസ്തുവാണ്. നമ്മൾ പറയും അതും ഹറാമാണ്, എന്തുകൊണ്ട്? അത് ലഹരിയാണ്. എന്താണ് തെളിവ്? കള്ള് കുടിക്കൽ ഹറാമാണ് എന്നുള്ള തെളിവാണ്. കള്ള് കുടി എന്തുകൊണ്ട് ഹറാമായി? അത് ലഹരി ഉള്ളത് കൊണ്ടാണ്. കള്ള് കുടി ഹറാമാകാനുള്ള ഇല്ലത്ത് അത് ലഹരിയുണ്ട് എന്നതാണ്. അതേ ഇല്ലത്ത് എന്തിലുണ്ട്? ഈ പുതുതായി കൊണ്ടുവന്ന ഉദാഹരണത്തിന് നബീദു തമ്പ്രായിക്കോട്ടെ, ഈത്തപ്പായത്തിൻ്റെ വീന്, അത് ലഹരി ഉള്ളത് കൊണ്ട് ഹറാമാണ്. അപ്പോൾ കള്ളിലേക്കാണ് നമ്മളിതിനെ കിയാസാക്കിയത്. നബീദു തമ്പ്രിനെ, ഈത്തപ്പായ വീനിനെ നമ്മൾ കള്ളിലേക്ക് കിയാസാക്കി. അപ്പം കള്ളാണ് മക്കീസ് വലേഹി, അതിനോടാണ് കിയാസാക്കിയത്. മക്കീസ് എന്താണ്? ഈത്തപ്പായ വീന്. അപ്പം മക്കീസ് വലഹിക്ക് എന്ത് പറയും? അസൽ. അപ്പം തഹരീമു ഷുർബിൽ ഖംർ, കള്ളു കുടിക്കൽ ഹറാമാണ് എന്ന മസല അസലാണ്, മനസ്സിലായില്ലേ? ഹേയ് മക്കീസ് വലേഹി. ഇങ്ങനെ അഞ്ച് അർത്ഥങ്ങൾക്ക് വേണ്ടി അസൽ എന്ന പ്രയോഗം പണ്ഡിതന്മാർ പ്രയോഗിക്കാറുണ്ട് ഇസ്തിലാഹിയായിട്ട്. എന്നാൽ ഇമാം മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിലാഹിയായ ഈ അഞ്ച് അർത്ഥങ്ങളെ അദ്ദേഹത്തിൻ്റെ ഈ കൊച്ചു ഗ്രന്ഥത്തിൽ അൽ ഉസൂൽ മിൻ ഇൽമിൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അത് വിദ്യാർത്ഥികൾക്ക് എളുപ്പമാകാൻ വേണ്ടി മാത്രമാണ്. ഹാദാ വല്ലാഹു അഅലം. ഇൻഷാല്ലാ എന്താണ് ഫിഖ് എന്നുള്ളത് അതിൻ്റെ ഭാഷാർത്ഥവും സാങ്കേതിക അർത്ഥവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി ആഴത്തിൽ പഠിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലി ജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اسمع كلام محقق في قوله لا ينثني عنه ولا